പഞ്ചതന്ത്രം ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ കെ എസ് രവികുമാർ ഡയറക്ടർ, രവികുമാർ തന്നെയാണ് പ്രൊഡ്യൂസർ. അപ്പോൾ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് പടം പെട്ടെന്ന് തീർക്കേണ്ടത്, രാവിലെ വന്നാൽ പുള്ളി പെട്ടെന്ന് വന്നിട്ട് അത് ഇന്നലെ പറഞ്ഞില്ലേ ഒരു കാര്യം എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ തുടങ്ങിയാൽ നിർത്തുന്നില്ല പുള്ളി, ബാക്കി എല്ലാം ലൈറ്റ് അപ്പ് ചെയ്തിട്ടെ. അപ്പൊ പുറകെ കൂടെ വന്നിട്ട് ഇങ്ങനെ രവികുമാർ ഇതിലെ വരും പറയൂ എന്നത്. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ സാർ അവിടെ വിളിക്കണോ, യാറ് പേസിട്ടിരിക്കാൻ തെറിയില്ല. അപ്പുറം കാണിക്കണമെന്ന് താല്പര്യമില്ല, എന്നെ ശത്രുവിന് അനുവദിക്കുന്നില്ല. സ്വാമി കൺമണി അങ്ങോട്ട് കാതലൻ നാം എഴുതും കടിതം അത് പറഞ്ഞു. ഒരുപക്ഷെ ഇത് മമ്മൂക്ക പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? കൺമണി കൺമണി കഴുതല് ഞാൻ എഴുതും കെടുതമേ കെന്നെ പിന്നെ എഴുതുക. ഇതാണല്ലേ മനസ്സിന്. ഡയലോഗ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട. എന്താ ഒന്ന് പറഞ്ഞേ? ഐത് കസിൻസ് നല്ലിയാറാവത് ഒബ്ർ മധുവേ മാടിക്കൊണ്ടേ താത്തന്തു പേഴ്സണൽ ആസ്തിയെല്ലാം എനിക്ക് സിക്കത്തെ മറന്നിട്ടില്ല. ഞാൻ എല്ലാം ഇങ്ങനെ ഓർത്ത് വയ്ക്കും. കലാഭവൻ 36-37 വർഷങ്ങൾക്ക് മുമ്പാണ് കലാഭവന്റെ അനൗൺസ്മെന്റ് ഞാനാണ്. ഇപ്പോഴും കലകളുടെ നാടാണല്ലോ കേരളം. തുഞ്ചനും കുഞ്ചനും മഹാകവി ജിയും പിയും എല്ലാം പാടിപ്പുകൊഴുത്തിയ കേരളം. ക്ഷേത്രങ്ങളുടെ നാടുകൂടിയാണ് കേരളം. കേരളീയ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളുടെ തിരക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരളീയ ക്ഷേത്രോത്സവങ്ങളുടെ എല്ലാം പരിസമാപ്തി കുറിക്കുന്ന ഒന്നാണല്ലോ തൃശ്ശൂർ പൂരം. കൊട്ടും കുരവിയും താളലയ മേളങ്ങളും പൂരം പോലുള്ള അവസരങ്ങളിൽ തലപൊക്കാറുള്ള മൈതാന പരസ്യക്കാരും ഒരിക്കൽ മനുഷ്യ മനസ്സിനെ ഒന്നടങ്കം നടക്കി ഒട്ടേറെ പേരെ കത്തിക്കരിയിച്ചതാണെങ്കിലും ഉത്സവാഘോഷത്തിന്റെ അവസാനത്തിനുമായ പറമ്പ് കിലുക്കുന്ന വെടിക്കെട്ടും ഇവയെല്ലാം ഒത്തൊരുമിക്കുന്ന തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിന്നുമാണ് ഞങ്ങൾ ഈ മിമിക്സ് പരേഡ് ആരംഭിക്കുന്നത്. ആ പൂരപ്പറമ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ലോഹിയോട് ചോദിച്ചു ഒന്ന് തിരിച്ചു വന്നിട്ട് ഒരു പെരുമ്പാവക്കാരൻ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. പിന്നെന്താ എന്താ വെച്ചാൽ അതില്ലായിരുന്നു. അതാണ് പോയിട്ട് ഒരു ദിവസം നീ എന്റെ ഡേറ്റ് ചോദിച്ചു വരും, അന്ന് ഞാൻ നിന്നെ എടുത്തോളാം. ട്രാ എന്റെ താടി മറ്റവൻ ചോദിക്കുന്നു. ടിപ്പിക്കൽ പെരുമ്പാവൂർ ഭാഷയാ. ഞാൻ തടിയെ കുറച്ച് ഇപ്പൊ തെലുങ്കിൽ അഭിനയിക്കാൻ പോവാണ് തകർത്ത്. അപ്പൊ കുറച്ചിതൊക്കെ ചെയ്ത് ഞാൻ പതുക്കെ ആ സൈഡിൽ കൂടെ രണ്ടു പ്രാവശ്യം നടക്കും. എന്താ പോന്ന ചോദിക്കും. അല്ല നിന്നെ ബുക്ക് ചെയ്യാൻ വന്നവര് അച്ഛൻ തിരക്കിടില്ലല്ലോ. ലേശം ചെറുപ്പമാണല്ലോ ബാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട്. നീ എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പു, ഒന്നിങ്ങ് നോക്കുമോ വാർത്തിങ്കളേ. സോ എല്ലാ എയർപോർട്ടിൽ ചെന്നാലും ഈ പെണ്ണുങ്ങളായിട്ടുള്ള പോലീസുകാർ അവര് ഇവര് പെണ്ണുങ്ങൾ മുഴുവൻ പറഞ്ഞ് ഇവനെ ആ വഴിക്ക് കൊണ്ടുപോകും. ഇവന് മാത്രം ഒന്നും വേണ്ട, പാസ്പോർട്ട് കാണിക്കേണ്ട, വിസ വേണ്ട, അത് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇവനെ നേരെ പോലീസുകാരുടെ അവിടെ കൊണ്ടുപോവാ, എന്നിട്ട് കെട്ടിപ്പിടിച്ച്. ഞാൻ പറഞ്ഞു മോ ദേ എന്ത് കണ്ടിട്ടാണ് എടുത്ത് കയ്യിൽ വെച്ച ചെറിയ കുട്ടിയാന്ന് വിചാരിച്ചിട്ട്. എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ഈ ഞാൻ ബിഹേവ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന പോലെ പെരുമാറുന്ന പോലെ പെരുമാറുന്ന ഒരു ആളാണ് ജയറാം. നമ്മുടെയൊക്കെ ഏതാണ്ട് ജീവിത സാഹചര്യങ്ങൾ വലിയ വ്യത്യാസമില്ലായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം മഴവിൽക്കാവടി എന്നുള്ള സിനിമ ജയറാം ഓർമ്മിക്കുന്നുണ്ട്. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളവിടെ പഴനിയുടെ മലയുടെ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് ജയറാം പറഞ്ഞു വന്ന് ഈ സിനിമ 100 ദിവസം ഓടുകയാണെങ്കിൽ ഞാൻ കാവടി എടുത്തുകൊണ്ട് മല കയറും. പിന്നെ എന്നോട് സംബന്ധിച്ച് പറഞ്ഞു ഞാൻ പഴനി എന്നാണ് വിളിക്കുന്നത്, ഞാൻ മലകയറി സുബ്രഹ്മണ്യനെ കണ്ട് തൊഴുത്ത് മുരകനെ കണ്ട് തൊഴുത് വരികയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. പിന്നെ പല പുതുമുഖ നായകന്മാരും നമ്മളൊന്നിച്ചുള്ള സിനിമകളിലൂടെ വന്നതാണ്. ഇപ്പോൾ നയൻതാരയെയും സംയുക്തോരമേനെയൊക്കെ സെലക്ട് ചെയ്യുന്ന മിക്കവാറും നമ്മളൊക്കെ ഒന്നിച്ചിരുന്നിട്ടാണ്. നയൻതാരയുടെ ഒരു ഓഡീഷൻ ക്ലിപ്പ് കണ്ടിട്ട് ജയറാമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കുട്ടി ചിലപ്പോൾ മലയാളത്തിനൊക്കെ കൂടുതൽ മറ്റു ഭാഷകളിലേക്ക് ചിലപ്പോൾ പോയേക്കും സത്യത്തെ എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ട് സൗന്ദര്യയുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള സമയങ്ങൾ. എൻ്റെ മനസ്സിൽ എപ്പോഴും ജയറാം അഭിനയിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്ന എൻ്റെ ഒരു ബന്ധുവിൻ്റെ എൻ്റെ ഒരു അനിയൻ്റെ പോലെ ഒരു സ്ഥാനമാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. ചില സിനിമകളിൽ പണ്ടുകാലം മുതലേ തന്നെ കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് ചിലപ്പോൾ നന്നാവാൻ സാധ്യതയില്ല എന്നുള്ള സിനിമകളിൽ പോലും ജയറാം ചിലപ്പോൾ തലവെച്ച് കൊടുക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്? ചിലപ്പോൾ ആ സംവിധായകന് ഈ കാരണം കൊണ്ടൊരു സിനിമ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ. ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും ഞാനിങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അത് ജയറാം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് ഒരു ഒരു എന്താണ് ഒരു ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളത് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നുന്നുണ്ട്. എന്തിനാണ് ജയറാം അറിഞ്ഞുകൊണ്ട് അങ്ങനെ തലവെച്ച് കൊടുക്കുന്നത്?
സത്യൻ ഒരുപാട് സിനിമകൾ, നല്ല നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചു, ജയറാമിന് സമ്മാനിച്ചു. കറക്റ്റാണ് അല്ലേ? സത്യം പറഞ്ഞ കറക്റ്റാണ്. എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഒരു കാലഘട്ടം വരെ നോ എന്ന് പറയാൻ. അത് സിനിമയിൽ ആദ്യം പഠിക്കേണ്ടത് നോ എന്ന് പറയാൻ. അത് പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ, ഇപ്പോൾ ഒരു അടുത്ത ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു പാഠം അതാണ്. നോ പറയാൻ പഠിക്കണം. എസ് പറയാൻ വളരെ ഈസിയാണ്. ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പോ പറ്റില്ല എന്ന് പറയാൻ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരാളുടെ നോ പറയാനായിട്ട്. അങ്ങനെ തന്നെ എത്രയോ മോശപ്പെട്ട സിനിമകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സത്യം പറയുന്നത് കറക്റ്റാണ്. എന്തുകൊണ്ട് അത് നോ പറയുന്നില്ല? ഒരാളെയും ഒരു ഒരു വിഷമത്തോടെ ചെയ്യാൻ പറ്റാത്ത. പിന്നെ ആ പ്രൊഡ്യൂസർ വന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ പടത്തിൽ ഇത് പോയി ഇത് പോയി, എനിക്കത് പോയി, എൻ്റെ ഭാര്യയുടെ ഇതുവരെ പണയം വെച്ചിട്ടാണ് ഞാൻ സിനിമ എടുത്തത്, ഒന്നുമില്ല എനിക്കിതിലാണ് എങ്ങനെയെങ്കിലും മറ്റേത് അത് കുറേ കഷ്ടപ്പാടൊക്കെ പറയുമ്പോഴത്തേക്കും ചെയ്തു അതിലേക്ക് വരുന്നത്. അവർക്കും അറിയാം വിഷമത്തിൽ ഞാനത് ചെയ്യുന്നുള്ളൂ. അപ്പം ജയറാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ജയറാം പറയാൻ പോകുന്നത് നോ പറയാൻ. ഞാൻ നോ പറയാൻ ഇപ്പം ഞാനത് കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം പഠിച്ചു വരുന്നുണ്ട്. പഠിച്ചു, നന്നായിട്ട് പഠിച്ചു, നന്നായി പഠിച്ചു. അതെ, ഒരു സാ നോ പറയാൻ ഒരാളോട്, അത് ആ സമയത്തുണ്ടാകുന്ന വിഷമമുള്ളൂ അയാൾക്ക്. മറ്റേത് അങ്ങനെയല്ല, ആ സമയത്ത് ഇപ്പം അയാൾക്ക് എന്നോട് വിഷമം ഉണ്ടാവും, പിൽക്കാലത്ത് മാറിക്കോളും. പക്ഷേ ആ നോ പറയാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ സിനിമ പറഞ്ഞപ്പോൾ പഴനിയിലെ കാര്യം പറഞ്ഞില്ലേ, സത്യനന്ദിക്കാണ്ട് ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു ഒരു കുടുംബം പോലെയാണ്. രാവിലെ നേരത്തെ 6 മണിക്ക് ഇറങ്ങും, 7 മണിക്കുള്ള ഫസ്റ്റ് എടുത്തിരിക്കും. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പഴനിയിൽ ഫസ്റ്റ് ഷൂട്ടിംഗ് ലൊക്കേഷൻ പോകാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പം ഈ കുഞ്ഞിക്കാലം അന്വേഷിച്ച് ഞാൻ പഴനിയിലേക്ക് പോയിട്ട് ലെതർ കമ്പനിയിലെ സൂപ്പർവൈസർ മാമുക്കോയെ അന്വേഷിച്ച് പഴനിയിൽ ചെന്ന് ഇറങ്ങിയിട്ട് കുറെ സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഡ്രസ്സ് കാണിച്ച് കുഞ്ഞിക്കാതർ തെരയുമാ ചോദിക്കുന്നുണ്ട്. ഷൂട്ടിങ്ങിന് ഇറങ്ങി ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് പഴനി അമ്പലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു മണ്ഡപം പോലത്തെ ഒരു സ്ഥലത്ത് ഒരു മഹർഷി പോലത്തെ ഒരാൾ തപസ്സിരിക്കുക, ജടയൊക്കെ ഇത്രയും മുകളിൽ കെട്ടി ഫുൾ ജടയൊക്കെ ഇതിൽ വന്ന് കാവിയൊക്കെ പുതച്ച് ഫുൾ രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുക. സത്യത്തെ കണ്ടപ്പോൾ തോന്നി ആ ഇത് ഇറക്കില്ലല്ലോ, ക്യാമറ ഇവിടെ ഇറക്കാം, റോഡിൻ്റെ ഇപ്പുറത്ത് ക്യാമറ, അവിടെ നിന്ന് എൻ്റർ ചെയ്തിട്ട് കുഞ്ഞിക്കാതറിനെ ചോദിച്ചോളാൻ പറഞ്ഞു. നല്ലൊരാളല്ലേ, വിഷ്വലി നല്ല ഭംഗിയായിരിക്കും, അപ്പോൾ ഏതൊരു ഭക്തൻ അവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചുള്ളൂ. ഞാൻ അവിടെ റെഡിയാണോ ചോദിച്ചു പോക്കോളാൻ പറഞ്ഞു. ഞാൻ നേരെ ചെന്ന് സ്വാമി സ്വാമി കേൾക്കില്ല, സ്വാമി ഒറ്റ എണീക്കലുണ്ട് എണീച്ചു. എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഞ്ഞിക്കാതർ തെരിയുമ്പ മറ്റേ ലെതർ കമ്പിലെ സൂപ്പർ തെറി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു തെറി എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെയും കേട്ടിട്ടില്ല. നീ പോടാം പറഞ്ഞു അത്ര. കാരണം പുള്ളി കൊറേ ദിവസം കണ്ട് തപസ്സിരിക്കുക കണ്ണടച്ച്, അതാണ് ഞാൻ പോയി വിളിച്ചത് ഇങ്ങനെ. പക്ഷെ ഞാൻ ആ തെറി കേട്ടതിന്റെ ഒന്നും ഒരു റിയാക്ഷനും, കാരണം ക്യാമറ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരു റിയാക്ഷൻ. ഞാൻ ആ തെറിയൊക്കെ ഇങ്ങനെ കേട്ടു കംപ്ലീറ്റ്. ഓ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വളരെ ഇത്, എന്നിട്ട് ആ പടത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്. ഏൻ എങ്കിട്ട കേക്കറായി തമ്പി പോയി എന്താണ്ടവരുടെ കേൾ, അങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞത് പോടാ മറ്റേവനെ മറ്റേ തെറിയ പറഞ്ഞിരിക്കുന്നത്, ഞാനത് മുഴുവൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ സിനിമ കണ്ട മനസ്സിലാവും പോയി എന്താണ്ടവനുടൻ കേൾ എന്ന് പറഞ്ഞു. അവിടെയല്ലേ മറ്റേ ജയറാം ഷേവിങ്ങും മറ്റേ ഒരു തൊഴിൽ പഠിച്ചു അവിടെ നിന്നല്ലേ. ശരിക്കും പഠിച്ചു, അസലായിട്ട് മുട്ടയടിച്ചു തരാം ഞാൻ. ആ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ തലയുടെ ഇവിടെ ഒരു ചുഴി ഉണ്ടാവില്ലേ, അവിടേക്കാ വരിക. അവിടെ ഇങ്ങനെ ഡ്രീന്ന് കറക്കി എടുക്കണത്, ഒരു മുറിവ് പോലും വരാതെ. കാരണം ആ സിനിമയ്ക്കകത്ത് ബാക്കി യൂണിറ്റുകാർ, ആ സിനിമയ്ക്കകത്തുള്ള ക്യാമറാമാൻ ഡയറക്ടർ ആർട്ടിസ്റ്റ് ഇത്രയും പേര് ഒഴിച്ച് മുഴുവൻ പേര് മുട്ടയടിക്കണം എന്നുള്ള തീരുമാനം വന്നു എനിക്ക് പഠിക്കാൻ വേണ്ടി. എല്ലാവരും ഇരുന്നുകരാന്ന് പറഞ്ഞു. ഡെയിലി ഒരു 5 പേര് 10 പേര് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഷൂട്ടിങ്ങിന് ശേഷവും ഇതാണ് എൻ്റെ ജോലി. ഹോട്ടലിൻ്റെ ബാധക വന്നിരുന്ന് നനച്ചുകാർ അങ്ങനെ ഏകദേശം 200-250 പേരെ മുട്ടയടിച്ചു. 250 പേരെ മുട്ടയടിച്ചു. യൂണിറ്റിലുള്ള ആൾക്കാർ, പ്രൊഡക്ഷൻ, മറ്റേത് ഫുഡ് കൊണ്ടിരുന്ന ആൾക്കാർ, ലൈറ്റിംഗ് എല്ലാവരും, കാർ ഓടുന്ന ഡ്രൈവേഴ്സ്, അത് ഒരാൾക്ക് പോലും മുടിയില്ല. പക്ഷെ 250 എന്നുള്ള എനിക്ക് അത്ര വിശ്വാസം വരുന്നത് സത്യമാണ്. ഒരു ഒരു യൂണിറ്റിലുള്ള അതിനകത്ത് സത്യനന്ദിക്കാട്, അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ, ക്യാമറമാൻ വിപിൻ മോഹൻ, അത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് രാജൻ ബാലകൃഷ്ണൻ, അവരും എല്ലാവരും മുട്ടടിച്ചു. അല്ല എന്തുകൊണ്ടാണ് എനിക്കൊരു സംശയം വന്നതെന്ന് അറിയോ? ഇതുകൊണ്ട്, ഇക്കാരണം കൊണ്ട്. എന്ത് കാര്യവും പ്രസന്റ് ചെയ്യാൻ ഭയങ്കര മിടുക്കനായിട്ടുള്ള നമ്മള് കാണുന്നതിനേക്കാൾ ഭംഗിയാണ് ജയറാം ആ കാര്യം അവതരിപ്പിക്കുന്നത് കേൾക്കാൻ. ജയറാം ഇപ്പോൾ വന്നിട്ട് പറയും, ഇന്നലെ ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഒരു 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 500 സിംഹങ്ങൾ ഒന്നിച്ച് വരികയാണെന്ന് പറയാൻ ജയറാമിന് ഒരു മടിയില്ല. നമുക്കറിയാം ഇന്ത്യയിൽ മൊത്തം കാട്ടിൽ കണക്കെടുത്ത 500 സിംഹം ഇല്ല എന്നുള്ള വിവരം നമുക്കറിയാമെങ്കിൽ പോലും നമുക്കിഷ്ടം ജയറാം 500 സിംഹം വരുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെയാണ്. അപ്പം അങ്ങനെയെല്ലാം ജയറാം പറയുന്നത് നമ്മൾ രസിച്ച് കേട്ടിരുന്നു കഴിഞ്ഞിട്ട് പിന്നീട് ജയറാമിനെ കളിയാക്കി തുടങ്ങും. ജയറാം 500 എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? നീ ഒന്ന് പോയ ഉടനെ നീ എത്ര കുറച്ചാലും 100 കുറയ്ക്കാൻ പറ്റില്ല എന്ന് ജയറാം പറയും.
അങ്ങനെ എല്ലാം പറയുന്നതുകൊണ്ട് ജയറാമിനെ നമ്മൾ കളിയാക്കും. ആയിരം പാദസരങ്ങൾ കിലുങ്ങി എന്നുള്ള പാട്ട് പാടാൻ ജയറാമിനോട് പറഞ്ഞാൽ ജയറാം അത് പതിനായിരം പാദസരങ്ങൾ കിലുങ്ങി എന്ന് പാടുള്ളൂ എന്ന് പറഞ്ഞ് ജയറാമിനെ കളിയാക്കും. പിന്നെ ഇവർ സിംഗപ്പൂരിൽ പോയ ഒരു കഥ ജയറാം പറഞ്ഞിട്ടുണ്ട്. ജയറാം തിരിച്ചു വന്നിട്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് പോയതാണ് സിംഗപ്പൂരിൽ. അപ്പോൾ അവിടുത്തെ ഒരു അമ്യൂസ്മെൻ്റ് പാർക്കിൽ ചെന്നിട്ട് ഇവരിങ്ങനെ ഒരു വഞ്ചി പോലത്തെ ഒരു തൊട്ടി, ഈ തൊട്ടിയിൽ ഇങ്ങനെ നമ്മളെ കയറ്റിയിരുത്തും. എന്നിട്ട് ഇങ്ങനെ ഈ തൊട്ടി ഇങ്ങനെ ആട്ടി 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 കൊണ്ടുപോയിട്ട് അവസാനം മുകളിൽ കൊണ്ട് ഇങ്ങനെ തലകീഴായിട്ട് നിർത്തുകയാണ്. നമ്മൾ തല കറങ്ങി പോകും. അങ്ങനെ ജയറാം ഇതിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് ഞാനും വല്ലാതെ പേടിച്ചു. ഒരു വല്ലാത്തൊരു അനുഭവം. അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ജയറാം ഇങ്ങനെ വളരെ വാചാരമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു. അപ്പം ഞാനത് കഴിഞ്ഞ ഉടനെ പാർവതിയെ കണ്ടപ്പോൾ ചോദിച്ചു ആ സിംഗപ്പൂർ പോയിട്ട് ആ വഞ്ചിയിൽ കയറിയിട്ടുള്ളത് ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. പാർവതി പറഞ്ഞു അയ്യോ അത് ഭയങ്കര എക്സ്പീരിയൻസാണ്, ഞങ്ങളിങ്ങനെ കയറ്റിയിരുത്തിയിട്ട് പോയി മുകളിൽ ചെന്ന് ഞാനിങ്ങനെ തലകീഴായിട്ട് നോക്കുമ്പോൾ ജയറാം അങ്ങ് താഴെ നിൽക്കുന്നു. ജയറാം കയറില്ലേ, ജയറാമാൻ കയറൊന്നുമില്ല, ജയറാം ആവാൻ വഴിക്കേ വരില്ല. ജയറാമിന് അതൊക്കെ ഭയങ്കര പേടിയാണ്. ഇതാണ് ജയറാം. ജയറാം കേട്ടിട്ടുള്ളൊരു കാര്യം, ഞാനിപ്പോൾ ജയറാമിനോട് പറയുന്നൊരു കാര്യം ജയറാം വേറൊരു സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിനേക്കാൾ പതിന്മടങ്ങ് ഭംഗിയായിരിക്കും അത് കേൾക്കാൻ. അപ്പം എനിക്കൊരു ചോദ്യം, 250 240 ആക്കി തരാം, ശേഷം കുറയ്ക്കാം, ഒരു 50 കുറയ്ക്കാം, എന്തെങ്കിലും ആവട്ടെ, ഒരു 50 കുറയ്ക്കാം, എന്തെങ്കിലും കുറയ്ക്കാം. പകരാട്ടാ, ഭയങ്കര പകരാ സിദ്ദിഖ്. എത്ര മനോഹരമായിട്ട് ജയറാം പറയുന്നതോട് തന്നെ പറഞ്ഞൊപ്പിച്ചു. ഇല്ല ഒന്ന് ചോദിക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി കഥകൾ പറയടാ പറയടാ, എന്തെങ്കിലും ഒരു കഥ പറയടാ പറയും. നമുക്ക് പറയുന്നത് നമ്മുടെ അതാണ് അല്ലേ, ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണ മൂപ്പർ. മൂപ്പർ പോകുന്നില്ല, മൂപ്പർ വരുന്നു വീണ്ടും, വരട്ടെ. സിനിമയിലുള്ള ഏറ്റവും അടുത്ത സുഹൃത്താരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ജയറാമെന്നും ജയറാമിനോട് ചോദിച്ചാൽ ജയറാം സിദ്ദിഖ് എന്നാണ് സാധാരണ പറയുന്ന ഉത്തരം. അത്രയും അടുത്ത സുഹൃത്ത് ബന്ധം വർഷങ്ങളായിട്ട് തുടർന്നു പോരുന്ന രണ്ടുപേരാണ് ഞങ്ങൾ തമ്മിൽ. പിന്നെ ജയറാമിനോടൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുള്ളൊരു ചോദ്യമാണ്, ഞാൻ ജയറാമിനോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്ത് കാര്യത്തിലും ഒരു ഒരു പ്രേം നസീർ മാതൃക പിന്തുടരുന്ന ആളാണ് ജയറാം. നസീർ സാറിന് ജയറാമിൻ്റെ നടപ്പിലും എടുപ്പിലും ജയറാമിൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ വരെ നമുക്ക് നസീർ സാറിനെ കാണാൻ പറ്റും. അപ്പോൾ ജയറാമിനോടുള്ള എൻ്റെ ചോദ്യം, നസീർ സാർ ചെയ്ത പോലെ രാഷ്ട്രീയത്തിലേക്കുള്ളൊരു ഒരു ഒരു പ്രവേശനം ജയറാം പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഈ ഉണ്ടെങ്കിൽ തന്നെ ജയറാം ഇപ്പോൾ പറയില്ല, ഇല്ലാന്നേ അവൻ പറയുള്ളൂ. എനിക്ക് ജയറാമിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാം. പക്ഷേങ്കിൽ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് ജയറാം ഒരു പക്ഷേ അതിൻ്റെ ആളുകളുമായിട്ടുള്ള ഡിസ്കഷൻസൊക്കെ ഇപ്പോഴേ തുടങ്ങിക്കാണും. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവേശനം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണ് ജയറാമിൻ്റെ ഒരു ആഭിമുഖ്യം? ഏത് പാർട്ടിയിലായിരിക്കും ജയറാം വരിക? ഏത് പാർട്ടിയുടെ ആളായിട്ടായിരിക്കും ജയറാം രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിന് വ്യക്തമായ ഉത്തരം പറയണം. അതല്ലാതെ ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടരുത്. ബട്ട് കൃത്യമായ ഉത്തരം ജയറാമിനെ കൊണ്ട് പറയിക്കാൻ വേണം. അതാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ സമയമുണ്ടെങ്കിൽ ആ സ്ത്രീ സീരിയലിൽ ഞാൻ ഭക്ഷണം കഴിക്കണം എങ്ങനെയാണെന്നുള്ളത് എപ്പോഴും എന്നെ കളിയാക്കാറുള്ള അതൊന്ന് എല്ലാവരും കാണട്ടെ. എനിക്ക് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ജയറാമിൻ്റെ ഒരു തമാശയാണ് ജയറാം എന്നെ കളിയാക്കുന്നത്. അപ്പം ഞാനൊരു സീരിയൽ ഒരു സ്വാമിയായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് ജയറാം കാണിക്കും. സമയമുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണിക്കാം. എല്ലാ നന്മകളും നേരട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു, താങ്ക് യു ജയറാം, താങ്ക് യു ബ്രിട്ടാസ്. അവ രണ്ടാമത്തെ ആദ്യം എടുക്കാം നമുക്ക്. അതായത് ഭക്ഷണം കഴിക്കില്ല, അല്ലല്ല ആദ്യത്തെ എന്ന് വേറൊന്നുമല്ല, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു അതിന്റെ ആൾക്കാർ ചർച്ച ഒന്ന് ചുമ്മാ അടിച്ചു വിടുക എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ചുമതലയാണ്. അല്ലാതെ ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ എന്നാ പിന്നെ നാളെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയേക്കാം, ഇന്നലെ MLA ആക്കാം, MP ആക്കാം, അത് കാര്യമില്ല. എന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു അന്ന് സിനിമ വേണ്ടെന്ന് വെക്കണം 100%. കാരണം മറ്റേത് ഇത് അഭിനയിച്ചിട്ട് ചുമ്മാ പൈസ മേടിച്ച് വീട്ടിലേക്ക് പോകുന്ന പോലെയല്ല. മറ്റേത് ജനങ്ങളിൽ ഒരാളായിട്ട് അവരുടെ ആളായിട്ട് അവരുടെ ഓരോരുത്തരെയും ആളായിട്ട് ഓരോരുത്തരെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആളായിട്ട് അവിടെ തന്നെ അവരുടെ കൂടെ ഉണ്ടാവണം. ഇപ്പൊ ഈ സിനിമ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. കമൽഹാസൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി, അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ടെലിവിഷനിൽ ഷോ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നസെന്റ് സിനിമ രാഷ്ട്രീയത്തിൽ ഇറങ്ങി, ഇപ്പോൾ സിനിമ അഭിനയിക്കുന്നുണ്ട്. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഇറങ്ങി. എന്റെ കാഴ്ചപ്പാടാണ്, എന്റെ കാഴ്ചപ്പാടില് തീർച്ചയായിട്ടും അവരിൽ ഒരാളായിട്ട് നിൽക്കണമെങ്കിൽ 100% മറ്റെന്തുണ്ടെങ്കിലും മാറ്റിവെച്ച്. അങ്ങനെ ഒരു മാനസികമായ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ടോ?
ഇല്ല, ഇപ്പോ ഇല്ല. അങ്ങനെ അങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഈ സിനിമ നിർത്തും, ബാക്കിയുള്ള എന്തൊക്കെ പരിപാടികൾ അത് മുഴുവൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നോ? ഇല്ല, ഒന്നുമില്ല, നടന്നില്ല. സിദ്ദിഖ് എന്തുകൊണ്ടാണ് അവൻ ചുമ്മാ പറയുന്നത്? മൂപ്പർ ഇടയ്ക്കൊന്ന് ശ്രമിച്ചിരുന്നു, മൂപ്പറൊരു സീറ്റിലൊക്കെ നോക്കി വെച്ച് മത്സരിക്കാനൊക്കെ നോക്കിയതാണ് സിദ്ദിഖ്. സിദ്ദിഖ് സിദ്ദിഖിന്റെ പൊളിറ്റിക്സ് ഒന്നും മറച്ചു വെക്കാറില്ല, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെ പോകുന്നതാണ്. പിന്നെ ഇപ്പൊ ഇപ്പൊ ഒരു 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 സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരുമായിട്ട് അടുപ്പമാണ്, എല്ലാ പാർട്ടികളിലുള്ള എല്ലാവരുമായിട്ടും ഒരു അത്ര നല്ല അടുപ്പമാണ്. അപ്പൊ പിന്നെ വെറുതെ എന്തിനാണ് അതിന്റെ ഇടയ്ക്ക് ഒരു ഒരു അതൊക്കെ എല്ലാം വിട്ടിട്ട് പോയ ഒരു വിഷമമുണ്ട് അല്ലെ, ഇത്രയും സൗഹൃദങ്ങൾ. പിന്നെ മൂപ്പറുടെ ഭക്ഷണം കഴിക്കില്ല, അത് ഇത്തിരി വലിയതാണ്, വലിയ എപ്പിസോഡാണ്, നമുക്ക് ഒരു ഇത്തിരി ഇതായിട്ട് പറയാൻ പറ്റില്ല. സിദ്ദിഖ് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് അഭിനയിക്കാതെ ഇരുന്നിട്ട് ഫാമിലി പ്രോബ്ലം ഒക്കെ ഉണ്ടായി. അതിനുശേഷം സിദ്ദിഖ് രണ്ടാമതും സ്ത്രീ സീരിയലിലാണ് രണ്ടാമത് തിരിച്ചു വരുന്നത്. അപ്പൊ എവിടെയോ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ഹോട്ടലിൽ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇട്ടപ്പോ സ്ത്രീ സിദ്ദിഖ് വരുന്നു. തർക്കത്തിൽ എന്താ നോക്കി നിന്നപ്പോ സിദ്ദിഖ് പഴനിയിൽ എവിടെയോ പോയി ഒളിച്ചു താമസിക്കുന്ന, എല്ലാം ത്യജിച്ച് അമ്പലവും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ്. കാവ്യമുണ്ട്, ഇവിടെ കാവ്യ പുതച്ച് കംപ്ലീറ്റ് ഭസ്മമൊക്കെ തൊട്ട് ലേശം വയ്യാത്ത ആളെ പോലെയൊക്കെ സിദ്ദിഖ് അഭിനയിക്കുന്നുണ്ട്. ഇവരെന്തിനും ഇങ്ങനെയൊക്കെ അഭിനയിക്കണേ ഞാൻ ആലോചിച്ചു. അപ്പൊ മൊത്തം സിദ്ദിഖ് സ്ഥിരം ചെയ്യുന്ന ഇതിൽ നിന്ന് മൊത്തം മാറി എന്നൊക്കെ പറഞ്ഞ് ചുമച്ച് മുരുക നാരായണ അയ്യോ അമ്മേ ലേശം പടച്ചോറ് കിട്ടുമോ എന്നൊക്കെ പറയുമ്പോ ഒരാള് ലേശം അമ്പലത്തിൽ നിന്നുള്ള ചോറ് കൊണ്ടു ഈശ്വര എല്ലാം വിധി അത്രമാത്രമേ ഉള്ളൂ ഇനിയുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞ് ചോറെടുക്കുന്നത് വരെ അഭിനയിക്കുന്ന സ്ത്രീയിലെ കഥാപാത്രം ചോറെടുത്തു കഴിഞ്ഞപ്പോ ഇവൻ സിദ്ദിഖായിട്ട് മാറി. ഇവനിങ്ങനെ ഭക്ഷണം കഴിക്കുക, ആ ഇതിങ്ങനെ ഉരുട്ടിട്ട് ഉരുട്ടി മൊത്തം ഉരുട്ടിട്ട് ഇതിൽ മുക്കിട്ട് ഇവിടെ ഇവനെ ഭക്ഷണം കഴിക്കും. ആ ഞാൻ ചിരിച്ചിട്ട് ഇത് എന്ത് കഥാപാത്രമായിട്ട് മാറിയിട്ടാണ്, അതെ അതുവരയ്ക്കും ഭഗവാനെ ഈശ്വര എന്നൊക്കെ പറഞ്ഞു എപ്പോഴും. വരട്ടെ, നമസ്കാരം ചേരാം കേട്ടാ. ഞാന് മിമിക്രിക്കാരൻ എന്നുള്ള നിലയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുള്ള നടൻ ജയറാമേട്ടനാണ്. ഞാൻ നടൻ എന്നുള്ള നിലയിലാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള നായകൻ ജയറാമേട്ടനാണ്. അഞ്ച് പടങ്ങളിൽ ഞാൻ വളരെ കുറച്ച് പടങ്ങളെ അഭിനയിച്ചിട്ടുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട് അഭിനയിച്ചിട്ടുള്ള നായകൻ അല്ലെങ്കിൽ എന്നെ ആ സിനിമയിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരാൾ ജയറാമേട്ടനാണ്. സംവിധാനം ചെയ്ത ആദ്യ പടത്തിലെ നായകന്മാരിൽ ഒരാൾ ജയറാമേട്ടനാണ്. അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഏറ്റവും സൗഹൃദമുള്ള എപ്പോഴും ധൈര്യമായി വിളിക്കാവുന്ന ഒരു നായക നടൻ ജയറാമേട്ടനാണ്. പുതിയ ആൾക്കാരുൾപ്പെടെ വരുന്നവരെല്ലാവരും സിനിമയിൽ നിർമ്മാണ രംഗത്തോട്ട് ഇറങ്ങുന്നു അല്ലെങ്കിൽ അടുത്തടുത്ത രംഗത്തേക്കൊക്കെ ഇറങ്ങുന്നു, പല പരിപാടിയിലേക്ക് പോകുന്നു. ജയറാമേട്ടൻ സിനിമയിൽ ഇത്ര വർഷമായി, അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് എൻ്റെ അറിവ്. അപ്പോൾ ജയറാമേട്ടൻ എന്തുകൊണ്ടാണ് സിനിമയുടെ ഒരു നിർമ്മാണ രംഗത്തോട്ട് പോകാത്തത്, അല്ലെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടു, ജയറാമേട്ടൻ എന്തുകൊണ്ടാണ് ഒരു സംവിധാന രംഗത്തേക്ക് പോകാത്തത്? അത് ജയറാമേട്ടൻ്റെ വേറെ പ്രേക്ഷകർക്ക് അറിയാൻ നേരം ചെറിയ പശു വളർത്തൽ ഇപ്പോൾ വലിയ പരിപാടികളൊക്കെ ഉണ്ട്. സിനിമ ഒരു ഷൂട്ട് തീർന്നാൽ ആ ബ്രേക്കിൽ ഉടനെ തന്നെ ചെണ്ടയെടുക്കുക, ആനയുടെ പുറകെ പോവുക, ഉത്സവം കൂടാൻ പോവുക എന്നുള്ളതല്ലാതെ വീണ്ടും അതിൻ്റെ ഒരു നിർമ്മാണം സംവിധാനം ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ജയറാമേട്ടൻ എന്തുകൊണ്ടാണ് വരാത്തത്? എന്തുകൊണ്ടാണ് ജയറാം വരാത്തത്? ഞാനൊരു നല്ല ബിസിനസ്മാനല്ല, സത്യം പറയില്ല. ഫസ്റ്റ് ഒരു നല്ല ബിസിനസ്മാൻ ആണെങ്കിലാണ് അഭിനയത്തോടൊപ്പം നിർമ്മാണം കൊണ്ടുപോവുക, തിയേറ്റർ മേടിക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, റിലീസിംഗ് സെന്ററോ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുക, മൾട്ടിപ്ലക്സ് തുടങ്ങുക, സ്വന്തം കഥ എഴുതുക, ഇതിനെല്ലാം കൂടി നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ എനിക്കെന്തോ അത് മാത്രം അത് ചെയ്യുക. സിനിമ നിർമ്മിക്കേണ്ടത് വേറെ ആൾക്കാരില്ല, എത്രയോ പേരില്ല നിർമ്മാതാക്കൾ, അത് അവരുടെ ജോലി. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത് വേറെ ആളുടെ ജോലി, തിയേറ്റർ നടത്തേണ്ടത് വേറെ, ഇതെല്ലാം കൂടി ഞാൻ എനിക്ക് എന്തോ അതിനകത്ത് നല്ല നല്ല കാര്യമാണ് അത് ചെയ്യുന്നത്. കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന എത്ര ആൾക്കാരുണ്ട്? 100% അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൈവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സംവിധാനം ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പോഴില്ല. അതിന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ പോലെയാണ്, അതിന് ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ മെന്റലി പ്രിപ്പയർഡായി നമ്മളുടെ മനസ്സിലുള്ള സിനിമ അല്ലാതെ സമർപ്പിക്കണം. അതെ, തീർച്ചയായിട്ടും. അല്ലാതെ ആ സമയത്ത് ഓടുന്ന സിനിമ എങ്ങനെയാണ് ഇപ്പൊ ആരെ വെച്ചാണ് സിനിമ എടുത്ത് ഓടുക എന്ന് വെച്ചിട്ട് അയാളുടെ പുറകെ പോയിട്ട് അങ്ങനെ ചെയ്യാനില്ല. 100% നമ്മളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഓടുക ഇല്ലയെന്ന് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ആഗ്രഹമുള്ള സിനിമ അത് വേറെ നിർമ്മാതാവിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാനും പാടില്ല, അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ചെയ്ത് നീ ഒരുപാടുണ്ടെന്നാണ് പിഷാരടി പറഞ്ഞത്. പിഷാരടി അവൻ അതൊക്കെ പറയും, അവനെ അയ്യോ
ഓടി നടന്ന എല്ലാം, അതായത് ഇപ്പൊ മമ്മൂട്ടി വെച്ച് പടം ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ കാലത്ത് ചോദിക്കും, ചിലപ്പോ അവിടെ നിന്ന് മമ്മൂട്ടി വെച്ച് ഷൂട്ടിംഗ് ലൊക്കേഷൻ പോണ വഴിക്ക് ആരെങ്കിലും ഒന്ന് ഒരുവിടെ ഒരു മിമിക്രി അമ്പലം ഉണ്ട് ഒന്ന് കേറിയിട്ട് പോവാണെങ്കിൽ എന്ന് പറയാ, അതുപോലും വിടില്ല. നേരെ പോയിട്ട് ആ മിമിക്രി കഴിഞ്ഞിട്ട് ലൊക്കേഷനിലേക്ക് പോകുള്ളൂ. അങ്ങനെ പിന്നെ വളരെ ഒന്നും വളരെ ചിട്ടയായിട്ട് ജീവിക്കുന്ന ആളല്ലേ. ഡയറിയിലും കലണ്ടറിലൊക്കെ എഴുതി വെച്ച് എന്താണ് ചെയ്യേണ്ടത്, 9 രാവിലെ കൃത്യം 7 മണി. വേറൊരു കാര്യം പിഷാരട ചെയ്തു എനിക്ക് പറയണമെന്നുണ്ട്. നമ്മുടെ ധർമ്മജനൊരു ഫിഷ് മീൻകട തുടങ്ങി, അത് സക്സസ് ആയെന്ന് കണ്ടപ്പോ അതിന്റെ ഫ്രാഞ്ചൈസി എടുത്ത് വേറെ തുടങ്ങി, അതെല്ലാം നോക്കുന്നുണ്ട്. അതെ, ഇത് ശരിക്കും പുള്ളി ഒരു അമ്പലവാസിയാണ് പിഷാരടി. ഭാര്യയുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാല് അമ്പലത്തില് മറ്റേ ഇതൊക്കെ നോക്കുന്ന പൂ കെട്ടുന്ന അങ്ങനത്തെ എന്തോ എംബ്രാ അതാണ്. എന്നിട്ട് ഇവൻ കൊണ്ട് മീൻകടലിൽ എടുത്തിരിക്കുക. അതെ, ലേശം മറ്റേ നിവേദ്യം എടുത്തോളൂ എന്ന് പറയേണ്ട ആളെ കാലത്ത് അയിലെ ഒരു 2 കിലോ അങ്ങനെ അവിടെ കൊണ്ട് എടുത്തേക്കത്. എന്തെന്ന് കഷ്ടം ഞാൻ ചോദിച്ചു, മഹാഭാവല്ലേ നീ ചെയ്തേക്കുന്നത്? ഫാദർലോ ആ കടലിൽ കൊണ്ടിരിക്കുക മീൻകടലിൽ. പരിപാടി ഇതാണ്. എന്നിട്ട് ഇപ്പൊ ഈ മാർക്കോണി മത്തായി ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരി മാർക്കറ്റിലായിരുന്നു. അപ്പൊ ഒരു ദിവസം നോക്കുമ്പോ ഇവൻ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ വന്നിരിക്കുന്നു പിഷാരടി. ഞാൻ വിചാരിച്ചു എന്നെ കാണാനെന്ന്. അല്ലടാ, അത്ര ഉണക്കമീൻ മേടിക്കാൻ വന്ന കടയിലേക്ക്. ഒരു അമ്പലത്തില് ഉരുളിയായിട്ട് നേദ്യച്ചോറ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആള് മീൻ കച്ചവടത്തായി പോടും. ചോദ്യത്തിന് കൃത്യമായി മറുപടി കൊടുത്തു. വരട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഹായ് ജയരാമേട്ടാ, വളരെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിൽ ഒരു ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞതിന്. സോ എനിക്ക് ജയരാമേട്ടൻ എപ്പോഴും എനിക്ക് ഭാഗ്യദേവനാണ്. ഇതുവരെയും എന്നോട് കരിയറിൽ എനിക്ക് മോസ്റ്റ് ഫേവറിറ്റ് ഫിലിം ഇസ് ഭാഗ്യദേവത, ആ ഡെയ്സി ക്യാരക്ടർ. ആൻഡ് ഭാഗ്യദേവത സെറ്റ്സിൽ എടുത്ത് പറയണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ജയരാമേട്ടനോട് അഭിനയിക്കുമ്പോൾ എവറി ഡേ ഇസ് എ ന്യൂ ഡേ. എവറി ഡേ ഒരു ഡൽ മൊമെൻറ്റേ ഇരിക്കാതെ ജയരാമേട്ടനോട് അഭിനയിക്കുമ്പോൾ വളരെ ഒരു ലൈവ്ലി പേഴ്സൺ. ഏതാവത് കോമഡിയാ സൊല്ലിട്ടേ ഇരുപ്പാർ, അത് എപ്പിതാണ് മുടിയുമോ. സച്ച് എ ടാലൻറ്റഡ് പേഴ്സൺ. ആൻഡ് അവരോട് എനർജി അപ്പടിയെ പോസിറ്റീവ് എനർജി എല്ലാവർക്കും അങ്ങനെ സെറ്റിൽ കയറി വരും. ആൻഡ് വെരി കമ്പാഷനറ്റ് പേഴ്സൺ. അതാണ്, നമുക്കുള്ളിൽ 100,000 വിഷമങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ മറ്റൊരാളിലേക്ക് കാണിക്കുന്നത് നമുക്ക് കാണിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മളെ കാണാൻ വരുന്ന അല്ലെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ വരുന്ന ഇപ്പൊ കുട്ടികളെല്ലാരും ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് പറഞ്ഞ് വന്നാൽ ചിലപ്പോ എനിക്ക് ഇവിടെ ഇവിടെ ഇപ്പൊ സമയമില്ല, എനിക്ക് പോകാനൊരു സ്ഥലമുണ്ട് പണ്ടാറ എത്ര എന്ന് ഞാൻ ഇത് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ആ പാവങ്ങൾ അവർ വരുന്നു, അവർക്ക് ഇഷ്ടമാണ് നമ്മൾ എടുത്ത്. അപ്പൊ നമ്മൾക്കുള്ളിൽ 100,000 ടെൻഷൻ ഉണ്ടെങ്കിലും അത് ഞാൻ കാണിക്കാറേ ഇല്ല. കൈരളിയുടെ തുടക്കം കൈരളിയുടെ തുടക്കം ഈ ഒരു ചെണ്ടകൊട്ടിയായിരുന്നു. ചെണ്ടയോടുള്ള ജയറാമിന്റെ അഭേദ്യമായിട്ടുള്ള ഇഷ്ടം സ്നേഹം വരട്ടെ, ഞാൻ ഒരാളെ കൊണ്ടുവരാം. മേളപ്രമാണിയാവ കലാകാരനാവുക എന്ന് പറഞ്ഞത് വളരെയധികം ശ്രമകരമായ ജോലിയാണ്. വളരെയധികം പഠിക്കാനും വളരെ സമയമെടുത്ത് പഠിക്കാനും ചെണ്ട എന്ന വാദ്യം പഠിക്കാൻ വളരെയധികം സമയം മെനക്കെടേണ്ടതാണ്. അത് വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ജയറാം പഠിക്കുകയും മേളത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതേസമയം ജയറാമിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ജയറാം ചെണ്ട കലാകാരനായിട്ട് അഭിനയിക്കുമ്പോഴാണോ ചെണ്ട മേളക്കാരനായി പ്രവൃത്തി എടുക്കുമ്പോഴാണോ ജയറാമിന് കൂടുതൽ സന്തോഷം കിട്ടുന്നത്, അതുപോലെ സംതൃപ്തി കിട്ടുന്നത്? സമാനമായ ഒരു ചോദ്യം മട്ടന്നൂരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ശ്രീ ജയറാം, അദ്ദേഹം ഒരു വാദ്യകലാകാരൻ എന്ന രൂപത്തിലും കൂടി അറിയപ്പെടുന്നു ഉള്ളതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. സാധാരണ പഠിപ്പിച്ച ഗുരുനാഥൻ ഒരു മേളത്തിൻ്റെ ഇടയിൽ ഗുരുനാഥൻ നടുവിൽ നിൽക്കും, അതിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ടാണ് ബാക്കി ശിഷ്യന്മാരൊക്കെ അണിനിരക്കാറ്. പക്ഷേ അരങ്ങേറ്റം മുതൽ അദ്ദേഹം ഞാനും ഒരുപാട് സ്ഥലത്ത് ഒരുമിച്ച് മേളം അവതരിപ്പിച്ചിട്ടുമുണ്ട്.
ഏത് മേളത്തിനായാലും അദ്ദേഹത്തിന് നടുവിൽ നിർത്തി മേളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൽ പ്രമാണം എന്നാണ് പറയുക. ആ പ്രമാണം നിർത്തിയിട്ട് മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് കൊട്ടിയ ഏത് മേളത്തിലും ഞാൻ ചെയ്തിട്ടുള്ളൂ. പലവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ശരിക്കും ആശാനല്ലേ നടുവിൽ നിർത്തേണ്ടത്. പക്ഷേ എനിക്ക് ആ ശിഷ്യനെ നടുവിൽ നിർത്തി കൂട്ടിയിട്ടത് കൊണ്ട് ഒരു പേര് ദോഷവും ഉണ്ടായിട്ടില്ല. അതൊരു ഇഷ്ടത്തിൻ്റെ ഭാഷയാണ്. കാരണം അദ്ദേഹം തന്നെ എന്നോട് പറയാറുണ്ട്, ജയറാം തന്നെ എന്നോട് പറയും ആശാൻ നടുവിൽ നിൽക്കണം, അവൻ വേണ്ട ജയറാം എന്നുള്ളത് കൃത്യമായിട്ട്. അതെന്താ വെച്ചാൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടവും അദ്ദേഹത്തിനെ കൃത്യമായിട്ട് മേളത്തിൻ്റെ ഒരു പ്രമാണി ആക്കി മാറ്റണം എന്നുള്ള എൻ്റെ ഒരാഗ്രഹവും, ഇത് രണ്ടും കൂടി ഇന്നേ വരെ അങ്ങനെ നടന്നിട്ടുള്ളൂ. അത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. ആ കൊണ്ടു നടപ്പ് തന്നെയാണ് എനിക്കിഷ്ടം. എന്തായാലും ഈ നല്ലൊരു കലാകാരൻ സിനിമാ രംഗത്തെ പോലെ ഒന്നുകിൽ അതിനേക്കാളും മേലെ ഈ വാദ്യ വിഷയത്തിനും കൂടി അദ്ദേഹം തിളങ്ങട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. ഈ പതിനായിരക്കണക്കിന് വരുന്ന ആളുകളുടെ നടുക്ക് അവരിലൊരാളായിട്ട് നിന്നുകൊണ്ട് അതിൻ്റെ ഒരു സ്നേഹം, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ചോറ്റാനിക്കര, വൈക്കം, ഏറ്റുമാനൂർ, അങ്ങനത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മുഴുവൻ പ്രമാണ സ്ഥാനത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. അവരുടെ നടുക്ക് നിന്ന്, ആ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൈകളുടെ നടുക്ക് നിന്ന് മേളം കഴിയുമ്പോൾ അവരവിടെ ചേർത്ത് പിടിച്ചിട്ട് മേളപ്രേമികൾ തകർത്തു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ? അത് ഒരു ഒരു സിനിമയിൽ ഭയങ്കര എനർജി. ഞാനൊരിക്കലും ജയറാമിന്റെ ബ്രദറല്ലേ, ഇതിൽ നിന്ന് ഒന്നെടുക്കാം, ഒന്നേ എടുക്കാവുള്ളൂ. ചെണ്ട ആന ഒന്നെടുക്കാവുള്ളൂ. എടുത്തു. എന്താണ് ചെണ്ട? ചെണ്ട ആന വിട്ടു. അതായത് ഒന്നെടുക്കാവുന്ന് പറഞ്ഞോണ്ടാണ്. ആന അറിയരുത്, ഇത് വീട്ടുകാരി അറിയരുത്. മുണ്ട് ജീൻസ് ഒന്ന് എടുക്കാവുള്ളൂ. വില്ലൻ നായകൻ? നായകൻ നായകൻ മോഹൻലാൽ മമ്മൂട്ടി. ദൈവമേ, അത് ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. രണ്ട് ഒന്ന് എടുക്കാവുള്ളൂ. ഒന്ന് 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 ജസ്റ്റ് വൺ. ഇത് കാണുന്ന മമ്മൂക്കാർക്ക് അറിയാം ഞാൻ ഏത് പേരെ പറയുള്ളൂ എന്ന്. അതുകൊണ്ട് അതിൽ ലേശം മാറ്റിരുന്നില്ല, ലാലേട്ടനെടുത്തു. ശ്രീ പാർവതി മഞ്ജു വാര്യർ സംയുക്ത, ശോഭന ഉർവശി പാർവതി മഞ്ജു വാര്യർ സംയുക്ത. ഒരാൾ ഓൾറെഡി എടുത്തതാണല്ലോ. ഇവരിൽ ഏറ്റവും പ്രിയപ്പെട്ട നടി എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് അവരെ വേണമെന്ന് വീണ്ടും ആലോചിക്കണം. വേണം, ശോഭന നല്ല ആക്ട്രസ് ആണ്, മറ്റേ മഞ്ജു നല്ല ആക്ട്രസ്. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഉർവശി. ഉർവശിയാണ്? അത് വേറൊരു ജന്മം തന്നെയാണ്. പക്ഷെ ജയറാമിന് ഉർവശിയായിട്ടുള്ള ഡ്യൂട്ട് എത്ര സിനിമകളാണ്, എത്ര സിനിമകളാണ്, എത്ര 10-25 പോരാ, അത്ര സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. എത്ര അഭിനയിച്ചാലും മതിയാകില്ല. അയ്യോ, ഭയങ്കരമാണ്. അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ അത് കഴിഞ്ഞ ഉർവശി ഇപ്പോൾ അവിടെ തമിഴിലും പഞ്ചതന്ത്ര ഒക്കെ ചെയ്യുമ്പോൾ അതിൽ എൻ്റെ വൈഫായിരുന്നു. ഈ ചോദ്യം ഞാൻ പാർവതിയോട് ചോദിക്കുകയാണെങ്കിൽ പാർവതി ഏത് എന്ത് ഉത്തരവാ പറയും? ഉർവശി. അതായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. ശോഭനയും അശ്വനിയും ഫസ്റ്റ് കസിൻസ് ആണ്. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ദിലീപ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും പാർവതി എടുക്കുക? മമ്മൂക്കായിരിക്കും പറയും. മമ്മൂക്കായിരിക്കും. ജയറാമിന് നായികയായി ഏറ്റവും വരവെന്ന് ആഗ്രഹമുള്ളൊരു നടി ഏതായിരിക്കും? ശോഭന, ഉർവശി, പാർവതി, മഞ്ജുവാരി സംയുക്ത. ഒരു പ്രാവശ്യം കൂടി
ഒരു പ്രാവശ്യം കൂടി ടെൻഷൻ അത് അങ്ങനെയില്ല. ഉറുശെ കേട്ടത് ഞാൻ കുറെ ഇത് ചെയ്ത് ശോഭന ശോഭന ഓക്കെ. കാരണം ഒരുപാട് സ്ഥലത്ത് ഇരുമ്പ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ശോഭനയായിട്ട് ഒരു സിനിമ ചെയ്തുകൂടെ ചെയ്തുകൂടെ ചോദിക്കുക. ദുൽഖർ പ്രണവ് മോഹൻലാൽ, ഗോകുൽ സുരേഷ് ഗോപി, ഫാദ് ഫാസിൽ, കാളിദാസ് ഇവരിൽ ജയറാമിന് ഇഷ്ടപ്പെട്ട യുവനടനേതാണ്? വീട്ടിലേക്ക് പോകേണ്ടതാണ്. അല്ലല്ല അത് കുഴപ്പമില്ല, കണ്ടത് ഞാൻ പറഞ്ഞോളാം. ബാക്കിയുള്ളതില് ദുൽഖർ ഒക്കെ പ്രണവ് കുട്ടിക്കാലത്ത് തൊട്ട് ദുൽഖർ ഞാൻ എടുത്തോണ്ടിടുന്നില്ല, എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അതെ അതെ, പ്രണവായിട്ട് അത്ര എനിക്കൊരു അടുപ്പെന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഗോകുൽ സുരേഷ് ഗോപി, ഞാൻ ഗോകുലിനെയായിരിക്കും പറയാം. ഗോകുലിനെയായിരിക്കും. ആ എനിക്ക് സുരേഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഓൺ ബ്രദറിനെ പോലെ, എനിക്ക് സ്വന്തം എൻ്റെ ഏട്ടനെ പോലെ, എൻ്റെ ഭാര്യയുടെ എൻ്റെ അശ്വതിയുടെ ഒരു പ്രകാതപോലെ ചേട്ടനെ പോലെയാണ്. അത്ര അടുപ്പമാണ്, മനസികമായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മോനെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം മോനെ പോലെ, എൻ്റെ മോനെ പോലെയാണ് ഗോകുൽ. സിനിമയില്ലെങ്കിൽ ഇവരെ ഏത് മേഖലയിൽ കാണാനാണ് ഇഷ്ടം? സിനിമയില്ലെന്ന് വെച്ചോളൂ, ഇവരെ ഇന്നസെന്റ് ഇന്നസെന്റിനെ സങ്കല്പിക്കുമ്പോൾ ജയറാം എങ്ങനെയാണ്? സിനിമാക്കാരൻ അല്ലെങ്കിൽ എന്തായിരിക്കും? സിനിമാക്കാരനല്ലെങ്കിൽ ആ ഇരിങ്ങാലക്കുടയില് ചില ലെതർ ബാഗൊക്കെ വിൽക്കാൻ നടക്കുന്ന ആളില്ലേ, ഒരു തലയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരാളായിട്ട് ലെതർ ബാഗ്, ആ ലെതർ ബാഗുകൾ, അങ്ങനത്തെ ചെരുപ്പുകളൊക്കെ, ചെരുപ്പ് ഒക്കെ വിൽക്കാൻ നടക്കുന്ന ആള്, ലേഡീസ് ചെരുപ്പൊക്കെ ആയിരിക്കും, ലേഡീസ് ചെരുപ്പ്, ലേഡീസ് ബാഗ്, ലേശം കള്ളത്തരൊക്കെ ആയിട്ട് നോക്കുമ്പോ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അല്ലേ? അതെ അതെ, മൂപ്പര് തന്നെ ചിലപ്പോ സമ്മതിക്കുന്നത് സിദ്ധിക്ക് തിരിച്ചു കൊടുക്കാനും കിട്ടിയ ഏറ്റവും നല്ല. സിനിമയിലല്ലായിരുന്നു എനിക്ക് തോന്നുന്നു സിദ്ദിഖ് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് എന്നെ കാണാം. ചേരും സിദ്ദിഖ്വാരും തീർച്ചയായിട്ടും. മുകേഷ് ഒരു കാതികനായിരുന്നു ജഗദീഷ്. ബുദ്ധിമുട്ടാണല്ലേ? ഇല്ല, എന്തെങ്കിലും ഈ റോഡ് സൈഡിലൊക്കെ വിൽക്കില്ലേ, വഴിപാടി വെക്കാൻ സാർ, ഈ കാണുന്ന കട്ടുമ്പോൾ ആനയേക്കാം, ആനയെ പൂനെയാക്കാം, പൂനെ ചേനയേക്കാം, മരുന്നിന്റെ മാസ്പര ശക്തികളാണ് സാർ. നിൽക്കുമ്പോൾ ഇരിക്കണമെന്നും ഇരിക്കുമ്പോൾ നിൽക്കണമെന്നും കിടക്കുമ്പോൾ തകരപ്പാട്ടിൽ ഒരുക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ അടിമാടി കുടുന്നൂടി കാസർഗോഡ് കോടനാട് വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ വാഹനം പോകും, നിങ്ങളെ സമീപിച്ചിരിക്കുകയാണ്. ഞങ്ങളത് പറയുമ്പോൾ നിങ്ങൾ ഇവരിക്കും കളിയല്ല, പുളിയല്ല, ചതിയല്ല, വഞ്ചനയില്ലെന്ന് നോക്കൂ സാർ. ഈ കൈ അങ്ങനെ പറയില്ലേ, അങ്ങനത്തെ ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു ജഗദീഷ്. ജഗദീഷ് കറക്റ്റ് റോഡ് സൈഡിൽ, കാരണം അവൻ അത്ര വാചകടിയാണ്. പാർവതിയുടെ ഏത് സ്വഭാവമാണ് മക്കൾക്ക് വേണമെന്ന് ജയറാം ആഗ്രഹിച്ചത്? എല്ലാ സ്വഭാവം. പാർവതിയുടെ ഏത് സ്വഭാവമാണ് മക്കൾക്ക് ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചത്? സത്യമേ പറയാവുള്ളൂ. സത്യം വല്ലപ്പോഴും അശുവിടെ അമ്മ മുറുക്കും, എന്നും ചെയ്യില്ല. വല്ലപ്പോഴും ഒളിച്ച് എന്റെ അടുത്ത് ചോദിക്കും, ഒന്നും മുറുക്കിക്കോട്ടെ എന്ന് ചോദിക്കും. വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോ അത് കഴിയുമ്പോ ഷൂത് അവിടെ വെറ്റിലിരിക്കുന്നു പറഞ്ഞെടുത്ത് വരുന്നു. ഞാൻ പറയുന്നത് വൃത്തികേടാണ് സാധനം എടുക്കില്ലേ, ഈ ഒന്നും മാത്രം, പിന്നെ അത് കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പൊ വല്ലപ്പോഴും ആണ്ടിൽ ഒരു അഞ്ചു പ്രാവശ്യം പത്ത് പ്രാവശ്യം എന്ന് പറയാം, അങ്ങനെ ഒന്നും മുറുക്കും. അത് അപ്പ ഞാൻ പറയും പിള്ളേരോട്, അതൊരു വൃത്തിയുടെ സ്വഭാവം. ജയറാം സ്വന്തം, ഞാനിപ്പോ ജയറാമിനെ തന്നെ ഏൽപ്പിക്കട്ടെ, ജയറാമിന് മാർക്ക് കൊടുക്കാൻ വേണ്ടി. ഒരു നടൻ നിലയിൽ പത്തിലെത്ര മാർക്ക്? ആർക്ക്? ജയറാമിന്. എനിക്ക് സ്വന്തം കൊടുക്കും. മേബി അറൗണ്ട് 7. ചെണ്ടമേളക്കാരൻ 7. ആനക്കമ്പക്കാരൻ 10. പ്രാന്താണ് എനിക്ക്. അയ്യോ, ഇതിനെ കേരളത്തിലുള്ള ഏകദേശം നല്ല ആനകളെ മുഴുവൻ ഞാൻ എത്ര ദൂരെയെന്നും, ഇപ്പോ സത്യനന്ദിക്കാട് ഒരിക്കൽ ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തൂവൽ കൊട്ടാരെന്നുള്ള ലോഗി ഉണ്ട് കാറിൽ. അപ്പൊ ഈ ആന സത്യം പറഞ്ഞു, ഒന്ന് വണ്ടി നിർത്തും, ഇപ്പൊ ദൂരെയെന്ന് ഒരു ആന നടന്നു വരിക. എന്നോട് ചോദിച്ചു, ഏകദേശം അരമുക്കാ കിലോമീറ്റർ, ആന വളരെ ചെറുതായിട്ടാണ്, ആ ആന ഏതാന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫോക്കസിൽ വന്നോട്ട് ഇപ്പൊ പറയാന്ന് പറഞ്ഞു. ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഞാൻ പറഞ്ഞു, ഇത് മംഗലാംകുന്ന് കർണൻ എന്റെ, അത് വരുന്ന നേരെ ഇന്ന ആളുടെ ആനയാണ്, അത് നോക്കിക്കോളാം. അടുത്ത് വന്നപ്പോഴത്തേക്കും ഇതെങ്ങനെ അറിയാം, ആനക്കാരൻ വിളിച്ച് ചോദിച്ചോളാം പറഞ്ഞു. അതിൻ്റെ കഴുത്തിൽ തന്നെ എഴുതി കെട്ടിയിട്ടില്ലേ. അപ്പോൾ ചൈനക്കാരെ ആനക്കാരെയൊക്കെ എല്ലാം ആനകളൊക്കെ സത്യം പറഞ്ഞു, എനിക്കെല്ലാം ഒരേപോലെ, ഏത് ചൈനക്കാരനെ കണ്ടാലും ഒരേപോലെ നമ്മളെ അവസ്ഥ തന്നെയാണ്. അതെ അതെ, ഞാൻ തിരിച്ചറിയാം. കേരളത്തിൽ എനിക്ക് ഏകദേശം ഒരു 50-60 ആനകളെ ഞാൻ ഒരു 1 കിലോമീറ്റർ ദൂരം തിരിച്ചറിയാം. 1 കിലോമീറ്റർ ആ അത്ര എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓ, അത്രയ്ക്ക് ഇഷ്ടമാണ്. സത്യനന്ദിക്കാട് ജയറാം, കമൽ ജയറാം, രാജസേനൻ ജയറാം, സിബി മലയിൽ ജയറാം, ഇതൊക്കെ ഓരോ കോമ്പിനേഷൻ. ഏത് കോംബോ ആണ് ഏറ്റവും ഇഷ്ടം ജയറാം? സത്യൻ ജയറാം, കമൽ ജയറാം, രാജസേനൻ ജയറാം, സിബി ജയറാം, ഇതിലും ഒരെണ്ണേ പറയാൻ പാടില്ല, ഒന്നേ പറയാൻ പാടില്ല. അയ്യോ, അത്
പക്ഷെ അവരൊന്നും പടങ്ങളില്ല. അല്ല പടങ്ങളില്ല, ഏറ്റവും കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇതാ. കാരണം ഏറ്റവും നല്ല സിനിമകൾ എനിക്ക് തന്നിട്ടില്ല ഈ നാല് ഡയറക്ടർ. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംഭവം, അതെങ്ങനെ ഞാന്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രണ്ടര എടുക്കാനുള്ള സംഭവിക്കും. ഒന്ന് വിട്ടേക്ക്, രണ്ട് നാലും എടുത്തോട്ടെ. എന്തായാലും ഈ ഒരു ചോദ്യത്തിന് നാല്. പക്ഷേ രാജസേനൻ ജയറാം എടുക്കാൻ സാധ്യത കുറവാണ്. അയ്യോ തീർച്ചയായിട്ടും, എന്തോ ഇടയ്ക്ക് ഒരു പിണങ്ങൊക്കെ ഉണ്ടായി. അതൊക്കെ എന്താ, സാധാരണ ജയറാം ആരോടും പിണങ്ങാറില്ല. എന്തുകൊണ്ട് രാജസേനുമായിട്ട് ആരോടും? എനിക്ക് ഒരു പിണക്കില്ല, ഒരു മനുഷ്യരോടും ഒന്നുമില്ല. ഏറ്റവും നല്ല സിനിമകൾ തന്നിട്ടില്ല. എന്തുകൊണ്ടാണ് രാജാണ്ട് മേലേപ്പറമ്പിലാണ്? എന്തുകൊണ്ട് രാജസേനൻ ജയറാമിനോട് പിണങ്ങി? അറിയില്ല, ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ആഗ്രഹമില്ല. ഉടനെ സംഭവിക്കാൻ ഏത് കോമ്പാണ് ഏറ്റവും ഇഷ്ടമുള്ള ചോദ്യം മാറ്റി, ഈ കോമ്പിനേഷനിൽ ഉടനെ സംഭവിക്കാൻ സാധ്യതയുള്ള ഏതാണ്? സത്യൻ ജയറാം, കമൽ ജയറാം, രാജസേനൻ ജയറാം, സിബി മലയിൽ ജയറാം? കമൽ ജയറാം. കമൽ ജയറാം. ഇനി സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കോമ്പിനേഷൻ ഏതായിരിക്കും ഈ നാലെണ്ണത്തിൽ? അറിയില്ല കേട്ടോ. സിനിമയ്ക്കകത്ത് അങ്ങനെ സിനിമയ്ക്കതൊന്നുമില്ല. താത്വികമായിട്ടുള്ള ഒരു വഴക്കുകളോ ഒന്നുമില്ല. ഒന്നുമില്ല. പൂമരത്തിലെ കാളിദാസ്, അപരനിലെ ജയറാം, ആരാണ് മികച്ചതെന്ന്? പൂമരത്തിലെ കാളിദാസ്. കാളിദാസ്. പിന്നെ ലയള കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളത്, സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ള പത്മശേഷത്തിലാണ്. ഒരിക്കലും അവിടെ ഒന്നും രാഷ്ട്രീയമില്ല, ഇതുപോലെയുള്ള ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി തന്നെ ഇവിടെ വന്ന് ഏകദേശം എബ്രിഡ് ഷൈൻ്റെ കൂടെ മൂന്നും നാലും മാസം മാരാസ് കോളേജിൽ അവിടെ തന്നെ അതിനകത്ത് തന്നെ ജീവിച്ച് അവന് എസ് എഫ് ഐ ലീഡറായിട്ട് മാറി. അവന്റെ രൂപത്തിലും ഭാവത്തിലും നടപ്പിലും കൊണ്ടുപിടിക്കുന്നതിലെല്ലാം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും അവന്റെ കരിയറിൽ അവൻ എന്നും ഓർത്തു വയ്ക്കാവുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. ഏറ്റവും നിരാശ തോന്നിയത് ശേഷം പുരസ്കാരത്തിന് അർഹമാകാതിരുന്നപ്പോൾ, ഇന്ത്യൻ പ്രസിഡന്റിന് ഡിന്നർ മിസ്സായപ്പോൾ, ചില സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ, പൂമരം റിലീസാകാൻ താമസിച്ചപ്പോൾ, കുഞ്ചൻ നമ്പ്യാർ ആകാതെ വന്നു. ഭഗവാനേ, എല്ലാം ഒന്നിനൊന്ന് ഇതാരെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ഇവിടെ ഒന്ന് നമിക്കാൻ വേണ്ടിട്ടാണ്. ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടുമല്ലോ എന്ന് നമ്മുടെ കയ്യിലല്ല. അല്ല, അതെ ആഗ്രഹിക്കുക. തുടക്കം തൊട്ട് കേളി എന്നുള്ള സിനിമയ്ക്ക് എനിക്കാണ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് രാവിലെ 10 മണി വരെ അതിനകത്തുള്ള ജൂറിയിൽ കമ്മിറ്റിയിലുള്ള ആൾക്കാർ വരെ വിളിച്ച് പറയുക എനിക്കാണ് അവാർഡ്, അതാണ്. അപ്പോൾ വെറുതെ സന്തോഷിച്ച അതേതായ പേര്. 11 മണിക്ക് വേറെ ആൾക്കാണ് അവാർഡ്. അതിനുശേഷം തൂവൽ കൊട്ടാരം എന്നൊരു സിനിമ വന്നപ്പോൾ സത്യേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, ജയറാം കൺഗ്രാജുലേഷൻ, ജയറാമിനാണ് അവാർഡ് ഇപ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ്. ഞാൻ പറഞ്ഞു, ആണോ സത്യേട്ട, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം? ഏയ്, ഇപ്പോൾ 9 മണിക്ക് എന്നെ അവിടെ നിന്ന് ജൂറി അവരെല്ലാവരും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, ജയറാമിനാണ് ബെസ്റ്റ് ആക്ടർ. ഓക്കെ, സന്തോഷിച്ച് ഞാൻ ഭയങ്കര ഇതായിട്ടൊന്ന്. 11 മണിക്ക് വേറെ ആളാണ്, അതിനുശേഷം 11 മണിക്ക് വേറെ ആളാണ്. അതിനുശേഷം അങ്ങനെ കാലാകാലങ്ങളായിട്ട് ശേഷം തീർത്ഥാടനം പല സിനിമകൾ വന്ന് 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 ഏറ്റവും അവസാനം ഈ അടുത്ത കാലത്ത് നടൻ മറ്റേ ചണ്ട സോപാനം ഈ രണ്ട് സിനിമകൾക്ക് വേണ്ടിയിട്ട് എനിക്കാണ് എന്ന് പറഞ്ഞു. സോപാനം എന്നുള്ള സിനിമയിൽ ഞാൻ തൃത്താല കേശവൻ എന്നുള്ള അദ്ദേഹത്തെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ലിവിങ് ലെജൻഡ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളും എല്ലാം പഠിച്ചു. പിന്നെ കമലിൻ്റെ നടൻ എന്നുള്ള സിനിമ പത്രക്കാർ വരെ നമ്മൾ പറ്റിച്ചില്ലേ? അതായത് ഇപ്പോൾ എല്ലാ വിവരങ്ങളും നേരത്തെ അറിയുന്നത് നിങ്ങൾ നിങ്ങൾ പത്രക്കാരാണ്. എല്ലാവരും മറ്റേ വാനും മറ്റേ ഒ വി വാനും ആ സാധനങ്ങളൊക്കെ ആയിട്ട് എന്റെ വീടിന്റെ വാതൊക്കെ 9 മണിയായപ്പോ പെട്ടെന്ന് അടുത്തുള്ള ആൾക്കാർ ഞാൻ വല്ല തട്ടിപ്പോയോ എന്ന് ചോദിച്ചു. കാരണം ഇത്രയും വണ്ടികളും സാധനങ്ങളും എല്ലാം കൂടി വന്നപ്പോ തുരിതുരാ ഞാൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. കൺഗ്രാജുലേഷൻ, ജയറാമിനാണ് അവാർഡ്. ഞാൻ പറഞ്ഞു, ആയിരിക്കില്ല, അതൊക്കെ കെട്ടുകളാ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒന്ന് എടുത്തന്ന് വേഗം പോവായിരുന്നു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. എല്ലാ ടി വിയുടെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി അനൗൺസ് ചെയ്യാനായിട്ട് 1 മണിക്കൂറില്ലേ? എനിക്കായിരിക്കില്ല എന്ന് ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ ന്യൂസ് കിട്ടും പത്രക്കാർക്ക്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക് തന്നെയാണ് അവാർഡ്. ഒന്ന് വേഗം, ഞാൻ പറഞ്ഞു, ഞാൻ ബൈറ്റ് തരില്ല, നിങ്ങൾക്ക് വേണേൽ നല്ല ചായ തരാം, കാപ്പി കുടിച്ചോണ്ടിരിക്കും. അതിനോട് കഴിഞ്ഞിട്ട് വേ കറക്റ്റ് അവരാളിന് വരെ വരുന്നു. ആ സമയമായപ്പോഴത്തേക്ക് ഓ സോറി, നിങ്ങൾക്കല്ലാട്ടോ. ഞാൻ പറഞ്ഞു, അത് തന്നെ വിട്ടോ, ചായ കുടിച്ച് സ്ഥലം വിട്ടോ പറഞ്ഞു. ഇത് തന്നെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ശേഷം എന്നുള്ളത് എനിക്ക് കിട്ടാത്തതിൽ എനിക്ക് യാതൊരു വിഷമവും തോന്നിയിട്ടില്ല. പിന്നെ രണ്ടാമത്തത് പ്രസിഡന്റ് ഡിന്നർ പത്മശ്രീ കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. പത്മശ്രീ കഴിഞ്ഞ് എല്ലാവരെയും പത്മശ്രീ കിട്ടുന്ന സമയം ആൾക്കാർ പറഞ്ഞപ്പോ കിട്ടുമോ കിട്ടൂലെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് വിചാരിച്ചിട്ടേ ഇല്ലല്ലോ. അത് അന്ന് വൈകുന്നേരം ടി വിയിൽ കാണുമ്പോൾ മാത്രമല്ല അറിയുന്നത്. അതുകൊണ്ട് വേറെ വിഷമം ഉണ്ടായില്ല. അവാർഡ് പോലെ അരടസന്റെ സമയം നമ്മളെ പരീക്ഷിച്ചിട്ടില്ല. ഇത് അത് കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും കൂടി പോകുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര അവിടെ തിരക്ക്. അപ്പൊ ഞാനും വൈഫും കൂടി വിചാരിച്ചത് വേറെന്തോ ആണെന്ന് വിചാരിച്ചു. നമുക്ക് ഇറങ്ങാന്ന്, ഇനി ഇവരെ ചടങ്ങ് കഴിഞ്ഞില്ലെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടായിരുന്നു ചടങ്ങ്. ഇന്ത്യൻ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും കൂടി നിന്ന് ഓരോ അവാർഡീസിനും കറി വിളമ്പി അവര് അവരുടെ ഹോസ്റ്റ് ആയിട്ടാണ് ചായ കൊണ്ടുതന്ന് അങ്ങനത്തെ ഒരു ചടങ്ങുണ്ടായിരുന്നു. എന്നെ അത് കഴിഞ്ഞിട്ട് അവരവിടെ മുഴുവൻ തപ്പുകയാണ് കൊണ്ടിരുത്താൻ വേണ്ടിയിട്ട്.
കാരണം അവിടെയുള്ള പത്രക്കാർക്കും എല്ലാം അറിയാവുന്ന വ്യക്തി ഞാനായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു, ഒന്ന് തബു ഉണ്ടായിരുന്നു, ബി വി എസ് ലക്ഷ്മണും ഉണ്ടായിരുന്നു. ഈ മൂന്ന് പേരാണ് കുറച്ച് പോപ്പുലർ ആയിട്ട് ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തപ്പി ഓടി കിടക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് പോകുന്നു. അതെന്നും ഒരു നിരാശയാതെ പോയൊരു സ്വപ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര പക്ഷേ ഏറ്റവും കൂടുതൽ നിരാശ എന്നുള്ളത് എന്റെ അത് തന്നെ വെക്കാം. അത് വെക്കാം, കുഞ്ചൻ നമ്പ്യാർ തന്നെ വെക്കാം. അവാർഡുകൾ താങ്കളെ ഇങ്ങനെ തൊട്ട് 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 ഇങ്ങനെ കടന്നുപോയി, കുഴപ്പമില്ല അല്ലേ? അത് അത് എന്നാലും ഒരു ചെറിയ നമ്പറും ഇല്ലേ ജയറാമെ? വിഷമം ഉണ്ടാവും, അയ്യേ പാർവതിയോട് അഭിനയം നിർത്തണം ജയറാം ആവശ്യപ്പെട്ടിരുന്നു. അത് കല്യാണം കഴിഞ്ഞ് സ്വന്തം എടുത്ത് തീരുമാനം. അതെ, ഇടയ്ക്കൊക്കെ ഒന്ന് അഭിനയിച്ചു എന്ന് ഇടയ്ക്ക് പറയാറില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഏതെങ്കിലും ഞങ്ങൾ തന്നെ പറയാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതാണ്, ഏതെങ്കിലും അങ്ങനത്തെ നല്ലത് വന്നാൽ ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും ഒരു അങ്ങനെയില്ല. എന്റെ അടുത്ത് തന്നെ പറയുന്നത് കുട്ടികളുടെ ഇത് കഴിയട്ടെ, ഇപ്പൊ ഞാൻ ചോദിച്ചാലും പറയുന്നത് ഇനി മോളുടെ കല്യാണം കഴിയട്ടെ, അത് കഴിഞ്ഞു. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ സ്വഭാവത്തിൽ ഒരു സാമ്യവും ഇല്ല. യെസ് ഓർ നോ? യെസ്. യെസ്. പാർവതി മറ്റു നടന്മാർക്കൊപ്പം അഭിനയിക്കുന്നു കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു ഒരു ഘട്ടത്തിൽ. ഘട്ടത്തിൽ ഇല്ല, ഇല്ലെങ്കിൽ ശക്തി കുറവുണ്ട്. പാർവതി അഭിനയിക്കാത്തത് മലയാള സിനിമയ്ക്കൊരു നഷ്ടമല്ല. യെസ് ഓർ നോ? യെസ്. യെസ്. ഫാസിലിന്റെ സിനിമയിലേക്ക് വിളിക്കാത്തതിൽ സങ്കടമുണ്ട് എനിക്ക്. യെസ്. അല്ല, ഇല്ല, അല്ല, ഞാൻ ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ള പാച്ചിക്കാണ്. എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പോ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞുതരാം. റാംജി റാവു സ്പീക്ക് എന്നുള്ള സിനിമയിൽ ഞാനാണ് അഭിനയിക്കേണ്ടത്. എനിക്ക് വേണ്ടി സിനിമ തുടങ്ങി എല്ലാം കഴിഞ്ഞ സിനിമ തിരിച്ച് ഞാൻ ക്വസ്റ്റ്യൻ റീക്രാഫ്റ്റ് ചെയ്യാം. ഫാസിലിന്റെ സിനിമയിൽ ഇതുവരെ അഭിനയിക്കാൻ കഴിയാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. സത്യം ഉണ്ട്. യെസ്. എന്നിട്ട് രണ്ടും മൂന്നും പ്രാവശ്യം എനിക്ക് വേണ്ടി മാറ്റി വെച്ച് അപ്പോഴാണ് ചാണക്യൻ വന്നത്. അപ്പൊ അതിന്റെ ഇതൊക്കെയാണ് മാറ്റി വന്ന് രണ്ടാമതും വെച്ചു. രണ്ടാമതും വന്നപ്പോൾ പിന്നെ ഇതായി. അത് കഴിഞ്ഞപ്പോഴാണ് സായികുമാർ എന്ന് പറഞ്ഞത്. കാളിദാസിന് കിട്ടിയ ദേശീയ പുരസ്കാരം ഞാൻ കൊതിയോടെ ഇടയ്ക്ക് നോക്കാറുണ്ട്. സത്യമായിട്ട് നോക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കഴുത്തിലൊക്കെ ഇട്ട് നോക്കാറുണ്ട്. കാരണം നമുക്ക് ജീവിതത്തിൽ ഇത് കിട്ടില്ല, എന്നാലും ഇത്ര താമരയൊക്കെ നോക്കാറുണ്ട്. അമ്മ സംഘടന ശരിയായ നിലപാടുകളാണ് എക്കാലത്തും സ്വീകരിച്ചത്. ആണ്, ആണ്. തർക്കമില്ല, ഒരു തർക്കമില്ല. തീർച്ചയായിട്ടും ഒരു തർക്കമില്ല. അഭിനയം മതിയാക്കാമെന്ന് പാർവതി ജയറാമിനോട് എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. തല്ലിപ്പോൾ ചില സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു ഈ പരിപാടി നിർത്തുന്നട്ടോ നല്ലത്, ഇങ്ങനത്തെ സിനിമകൾ ചെയ്തു പോകണമെങ്കിൽ ഈ തൊഴിൽ നടക്കരുതെന്ന് എടുത്ത് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പണി നോക്കാം. അപ്പോൾ അങ്ങനെ പാർവതി പറഞ്ഞപ്പോൾ എന്താണ് ജയറാം പറയാറ്? അല്ല, ഞാൻ അപ്പോഴാണല്ലോ എല്ലാം നമുക്ക് സ്വന്തം വീട്ടിൽ നിന്നാണല്ലോ ഫസ്റ്റ് ഇത് കിട്ടുന്നത്. ഫസ്റ്റ് വിമർശനം അവിടെ വരേണ്ടത്. പിന്നെ അതെ വിമർശനം, അല്ലാണ്ട് എല്ലാം നല്ലായി നല്ലായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല, ആരോഗ്യകരമായിട്ടുള്ള വിമർശനമാണ് ഏറ്റവും പ്രധാനം. തല്ലിപ്പോൾ പടങ്ങി ഇങ്ങനത്തെ ചെയ്ത് പോവാണെങ്കിൽ ഒന്നിൽ ഇവിടെ വെച്ച് നിർത്തുക. കാരണം ഈ ഉള്ള പഴയ ഉണ്ടാക്കി വെച്ചൊരു പേരും കൂടി കളയണ്ട. എന്തിനായി വെറുതെ ചീത്തപ്പേരുണ്ടാക്കി തല്ലി? ജയറാം, അങ്ങനെ ഒരു വാക്കിന് പാർവതിയുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കട്ടെ എന്നുള്ളൊരു വാക്ക്, ആ ഒരു ആശംസയിൽ മാർക്കോണി മത്തായി അങ്ങനെ ഓടട്ടെ എന്നുള്ള ഒരാശംസയിൽ ജയറാം വെച്ചടി വെച്ച് മുന്നോട്ട് പോകട്ടെ. ഉയരങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ളൊരു സമയം ജയറാമിന് സമാഗതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം നമ്മളിലൊരുവനായി നമ്മളോടൊപ്പം മനസ്സ് പങ്കിട്ട ചില കാര്യങ്ങൾ ചില തുണ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമെങ്കിൽ പോലും ഒത്തിരി സന്തോഷം. ഞാൻ വിഷമിപ്പിച്ചിട്ടില്ല. ഞാൻ വിഷമിപ്പിക്കുന്ന ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ ഈ കഴിഞ്ഞ 10, 30, 32 വർഷക്കാലം ഞാൻ ഇങ്ങനെ മനസ്സ് തുറന്നൊരു ഇന്റർവ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല.